ഹെവറ ആഴ്ചയുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് വന്നിരിക്കുകയാണ് ചൊവ്വാഴ്ച ഹെവോറായുടെ ചൊവ്വാഴ്ചയാണ് നമ്മൾ ഇന്നലെ കേട്ടു ഈ ആഴ്ചയുടെ പ്രത്യേകത വി ആർ സെലിബ്രേറ്റിംഗ് വി ആർ കണ്ടിന്യൂ സെലിബ്രേറ്റിംഗ് ഈസ്റ്റർ നമ്മുടെ എബ്രഹാം കെ ജോൺ അച്ചാൻ ഭയങ്കര സന്തോഷമായി ഒരാഴ്ച ഉണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം എഴുതിട്ടുണ്ട് നമുക്ക് ഈ ചൊവ്വാഴ്ചയിലെ പ്രുമിയോൻ ക്ഷത്ര എന്താ പറയുന്നത് നമുക്ക് നോക്കാം ഇപ്പൊ പള്ളിയിൽ പോയത് കേൾക്കാനുള്ള അവസരം ഇല്ല ഏതെങ്കിലും പള്ളിക്കാർ ഈ ദിവസങ്ങളിൽ ഇത് ലൈവ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പം ഇത് തികച്ചും അക്കാഡമിക് പർപ്പസിന് വേണ്ടിയാണ് വായിക്കുന്നത് പ്രുമിയോൺ സോധന പുരോഹിതന്മാര് വായിക്കേണ്ട സാധനമൊക്കെയാണ് പക്ഷെ ഇപ്പൊ നമ്മളത് സ്റ്റഡി പർപ്പസിന് വേണ്ടിയാണ് പിതാവിൽ നിന്നുള്ള ഏകജാതനായ ശിശുവും തൻ്റെ നാമത്തി തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി അവരെ ഓരോന്നിലും മൂന്ന് കൂട്ടങ്ങളായി ക്രമീകരിച്ചവരായ പരിശുദ്ധങ്ങളും സ്വർഗീയങ്ങളുമായ മൂന്ന് സഭകളായ തന്റെ പിതാവിനോടും വിശുദ്ധ റൂഹായോടും ഒന്നിച്ച് പുകഴ്ത്തപ്പെടുന്ന ഞങ്ങളുടെ ദൈവമായ മഷിഹാ തമ്പുരാൻ മൂന്നാം ദിവസം വെള്ളത്തോട് ആജ്ഞാപിച്ച് കൂട്ടിച്ചേർത്ത് സമുദ്രങ്ങളുടെ ഉള്ളിലവയെ ബന്ധിച്ചു ഭൂമിയെ പതിവായി സന്ദർശിക്കുവാൻ പ്രവാഹത്തെ നൽകിയ മൂന്നാം നാളിൽ ധരിക്കപ്പെട്ടതായ വെള്ളമാകുന്ന വസ്ത്രത്തെ മൂടുകയും തന്റെ കർത്തൃ കല്പനയാൽ വൃക്ഷങ്ങളെയും വിത്തുകളെയും പുല്ലുകളെയും രുചികരമായ വിവിധ തരങ്ങളെയും മുളപ്പിക്കുകയും ചെയ്തു ഞാന് ഈ സദറ വായിക്കാണ് നമ്മൾ സാധാരണ ഇതൊക്കെ സാധാരണ എത്ര പേർ ലിസൺ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല ഇപ്പൊ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എന്താ എഴുതിയിരിക്കുന്നു തന്റെ കർത്തൃശക്തി മുഖാന്തരം ഭൂമി മുഴുവനിലും പൂർണയാകാരങ്ങളും അളവുകളും ദ്വിതീയവും അശരീരവുമായ ബോധങ്ങളുമുള്ളവരായി ചതുർഭുതങ്ങൾ ചതുർബുതങ്ങൾ കൊണ്ട് അവരെ ക്രമപ്പെടുത്തി ബോധത്രയങ്ങളാകുന്ന ഏക സ്വഭാവം തൃപ്തമായി നാമകരണം ചെയ്യപ്പെടുന്നു അതായത് ബോധവും മനസ്സും ദേഹിയും തന്നെ മനുഷ്യൻ മനുഷ്യപുത്രൻ ആദാം എന്നീ മൂന്ന് പേരുകളാൽ അവനെ നാമകരണം ചെയ്തു മൂന്നാം തലമുറയിലെ ആനോഷ് ആദ്യമായി കർത്താവിന്റെ നാമത്തെ വിളിക്കുവാൻ തുടങ്ങി ഇപ്പൊ ഇവിടെ പിന്നെ പറഞ്ഞിരിക്കുന്നത് ചതുർഭൂതങ്ങൾ കൊണ്ട് അവരെ ക്രമപ്പെടുത്തി ബോധത്രയങ്ങളാകുന്ന ഏക സ്വഭാവം തൃപ്തമായി നാമകരണം ചെയ്യപ്പെടുന്നു അതായത് ബോധവും മനസ്സും ദേഹിയും തന്നെ ആദാമിനെ വിളിക്കുന്നത് മനുഷ്യൻ മനുഷ്യപുത്രൻ ആദാം എന്നീ മൂന്ന് പേരുകളാൽ അവനെ നാമകരണം ചെയ്തു മൂന്നാം തലമുറയിലെ ആനോഷ് ആദ്യമായി കർത്താവിന്റെ നാമത്തെ വിളിക്കുവാൻ തുടങ്ങി അവൻ അവനെ ഭയപ്പെട്ട് സ്വയം കായന്നി ഭവനത്തിൽ നിന്ന് വിട്ടുമാറി സകല മനുഷ്യരാലും അവനും അവന്റെ ശേഷം അവന്റെ മക്കളും ഏ ലോഹിയും എന്ന് വിളിക്കപ്പെട്ടു മൂന്ന് വിധത്തിൽ പെട്ടക നിർമ്മിക്കുവാൻ നോഹയോട് ദൈവം കൽപ്പിച്ചു മേൽത്തട്ട് മനുഷ്യർക്കും മൃഗങ്ങൾക്കും മധ്യത്തിലുള്ളത് പക്ഷികൾക്കും താഴെയുള്ളത് ഭൂമിയിലെ ഇടജാതികൾക്കും പ്രഭാതത്തിൽ വേലക്കാർ വേല ചെയ്യുവാൻ എഴുന്നേൽക്കുന്നതിനും മധ്യാത്തിൽ ഭക്ഷണത്തിനും സന്ധ്യാസമയത്ത് വിശ്രമത്തിനുമായി എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം മണിയടിക്കുവാൻ കൽപ്പിച്ചു ഭൂമിയിൽ വെള്ളം മറ്റിയോ എന്നറിയുവാൻ പ്രാവ് മൂന്ന് പ്രാവശ്യം പോയി ആദ്യത്തേതിൽ അതിന് കാൽ ഇടം കണ്ടെത്തിയില്ല രണ്ടാമത്തേതിൽ അത് ഇല കൊത്തിക്കൊണ്ടുവന്ന് മൂന്നാം പ്രാവശ്യം അത് പോയിട്ട് മടങ്ങി വന്നില്ല ഇത് ത്രൂത്വത്തിന്റെ മുൻകുറികളെയാണ് ഇന്നത്തെ ദിവസം ധ്യാനിക്കുന്നത് പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം ഇന്ന് ക്രിസ്തീയ സഭയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില ആളുകൾ തൃത്വത്തെ പരിഹസിക്കുകയും വിമർശിക്കുകയും നിന്ദിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈ ഓൺലൈനിൽ കൂടെ നടപ്പുണ്ട് ഇപ്പൊ തൃത്വത്തെ പരിശുദ്ധ പിതാക്കന്മാർ എങ്ങനെയാണ് കണ്ടത് ഇപ്പൊ മുൻകുറിയായി പഴയ നിയമ ചുരുളുകളിൽ വെളിപ്പെട്ട ഓരോ സംഭവങ്ങളും ഇന്നത്തെ ദിവസം ധ്യാനിക്കുകയാണ് അപ്പൊ ഹേവോറായ രണ്ടാം ദിവസം കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു ഈ ആഴ്ചയാണ് മമോദിസ നടക്കുന്ന ആഴ്ച മമോദിസ നടക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിലാണ് ഷിബു സദറീ റെഡ് ബൈ ഓൺലി പ്രോപ്പർ പീപ്പിൾ യെസ് ജോർജ് തോമസ് ഐ നോ യു മേ കൈൻഡ്ലി ലീവ് ഫ്രം ദിസ് ലൈവ് ദിസ് ഇസ് അക്കാഡമിക് പെർപ്പസ് ജോർജ് തോമസ് ദയവായി ലൈവിൽ നിന്ന് പോവുക കാരണം വേദം കേൾക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ ഇയം ഒരുക്കി ഒഴിക്കണോന്നൊക്കെ പണ്ട് പറഞ്ഞതുപോലെ ഈ മുസ്ലിങ്ങൾ പറയും മുസ്ലിം ഡോക്ടർമാരെ കൊണ്ട് മാത്രമേ നിങ്ങളെ പരിശോധിപ്പിക്കാവുള്ളൂ അങ്ങനെ എത്ര പേര് മരിച്ചു എന്നറിയോ ജോർജ് അറിയോ മതഭ്രാന്ത് പറയൂ അത് മനസ്സിലായല്ലോ അപ്പം ജോർജ് ജോൺസ് ചെന്നാട്ട പ്രോപ്പർ ആളുകൾ വായിക്കുന്ന കേട്ടാ കേട്ടോ ഇതൊരു ഇംപ്രോപ്പർ പേഴ്സൺ ആണ് എക്സ്ക്യൂസ് മനുഷ്യൻ മനുഷ്യപുത്രൻ ആദാം എന്നീ മൂന്ന് പേരുകളാൽ അവനെ നാമകരണം ചെയ്തു ജോർജ് തോമസിനോട് രണ്ടു വർത്തമാനം അവിടെ പറഞ്ഞിട്ടേ നിർത്തുന്നുള്ളൂ വേദപുസ്തകം സഭയുടെ പുസ്തകമായിരുന്നു ഇപ്പോൾ വഴിയിൽ എല്ലായിടത്തും വിൽക്കുക സഭ എന്തു ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്ത് ദുർവ്യാഖ്യാനം അപ്പൊ ബൈബിളിന്റെ ദുരുപയോഗവും ദുർവ്യാഖ്യാനവും മൂലം അനേകർ വഴി തെറ്റിപ്പോയപ്പോൾ പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്ന ശരിയായ ഉപദേശത്തിന്റെ പ്രബോധനം എന്താണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് വായിക്കാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ സത്യത്തിന്റെ വഴി കണ്ടെത്തി എന്നെ പോലെ നാശത്തിന്റെ വഴി കിടക്കുന്ന തെറ്റിപ്പോയിരിക്കുന്ന ജോർജ് തോമസ് ദിസ് ഈസ് നോട്ട് ഫോർ യു നിങ്ങളെപ്പോലെയുള്ള അരിസ്റ്റോക്രാറ്റിക് പീപ്പിളിന് വേണ്ടിയല്ല എന്നെപ്പോലെ വഴിതെറ്റിപ്പോയ സുറിയാനിക്കാർക്ക് വേണ്ടി നടത്തുന്ന ലൈവ് അല്ലാതെ വേറെ ആർക്കും വേണ്ടിയല്ല ഞാനത് എത്രയോ പ്രാവശ്യം ലൈവിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ദയവായി നിങ്ങളെപ്പോലെ നല്ല എന്നാ അർഹതയുള്ളവരും യോഗ്യരായ ആളുകളുള്ള പ്രോപ്പർ ലീഡർഷിപ്പ് പ്രോപ്പർ പേഴ്സൺസ് ഒക്കെ ഉള്ളവർ കൈൻഡ്ലി ലീവ് ഫ്രം ഹിയർ ഐ ആം നോട്ട് വോക്കിംഗ് ടു യു ഞാൻ വഴിതെറ്റിപ്പോയവർക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജോർജ് തോമസ് കൈൻഡ്ലി ലീവ് 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 ദൈവനിശ്ചിസ്തമെന്ന് അലക്സാണ്ട്രലി അത്താനാസ്യോസ് ബാവ കണ്ട് കാനനൈസ് ചെയ്ത് ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ തെരുവിൽ വലിച്ചഴയ്ക്കപ്പെടുകയും കോഴിക്കോട്ടങ്ങാടിയിൽ നിലക്കടല പുതിയം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് നിനക്ക് വിഷമമില്ലേ നിനക്ക് വിഷമയില്ലേ ജോർജേ ഹു അറിയൂ ഞാൻ ജനത്തെ സത്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇത് വായിക്കുമെന്ന് നിനക്ക് കൊണ്ടോ നമ്മൾ ശ്രദ്ധ വായിക്കും ഏത് പൊന്നമ്പരാൻ പറഞ്ഞു പറഞ്ഞാൽ ഇവിടെ വായിക്കും ഞാൻ വായിക്കണ്ടെന്നൊക്കെ കൂടുതൽ വായിക്കും നീ ജോർജോസ് കേസ് കൊടു ഭൂമിയിൽ വെള്ളം പറ്റിയോ എന്നറിയുവാൻ പ്രാവ് മൂന്ന് പ്രാവശ്യം പോയി ആദ്യത്തേതിൽ അതിന് കാൽ വെക്കുവാൻ ഇടം കണ്ടെത്തിയില്ല രണ്ടാമത്തേതിൽ അത് ഇല കൊത്തിക്കൊണ്ടുവന്നു മൂന്നാം പ്രാവശ്യം അത് പോയിട്ട് മടങ്ങി വന്നില്ല അങ്ങനെ ഭൂമിയിൽ അറിയിച്ചു തൻറെ ജനത്തിന്റെ രക്ഷയെ സൂചിപ്പിക്കുന്നതിനായി ആണ്ടിൽ മൂന്ന് പ്രാവശ്യം പെരുന്നാൾ കൊണ്ടാടണമെന്ന് ദൈവം മോശയോട് മോശയോടരളി ചെയ്തു മേടമാസം പതിനാലാം തീയതി മിശ്രീമിൽ നിന്നുള്ള പുറപ്പാടിന്റെ പെസഹയും പിന്നെ പെന്തക്കോസ്തിയും കൂടാര പെരുന്നാളും തന്നെ പെസഹായിൽ താൻ കഷ്ടമനുഭവിക്കുകയും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു പെന്തക്കോസ്തിയിൽ വിശുദ്ധ സ്ലീഹന്മാർക്ക് വിശുദ്ധ റുഹായെ നൽകി താപോർ പർവ്വതത്തിൽ വെച്ച് താൻ നിത്യനായ പിതാവിന്റെ വചനമാകുന്നുവെന്ന് തന്റെ ശിഷ്യന്മാരായ യാക്കൂബ് യുഹനോ എന്നിവരെ അറുപിച്ചു മാറിന്റെ മൂന്ന് അച്ചാരങ്ങൾ ഈ വടിയും മോതിരവും ശോഷപ്പായും തന്നെ മാലാഖമാറിന്റെ മൂന്ന് ക്രമങ്ങൾ ആകാശത്തിലെ മൂന്ന് സഭകൾ ഭൗമിക സഭയിലുള്ള മൂന്ന് ഗണങ്ങളെ സൂചിപ്പിക്കുന്നു ആ ലൈവ് നടന്നോണ്ടിരിക്കുക കേട്ടോ ലൈവ് ചെയ്തോണ്ടിരിക്കണേ ഇവിടെ ഈ മൂന്നിനെ കുറിച്ച് പറയുമ്പം മൂന്ന് സഭകൾ ദൈവിക തൃത്വത്തെ ആണെങ്കിൽ മൂന്ന് സഭകൾ എല്ലായിടത്തുമുള്ള മൂന്നിന്റെ സ്വർഗീയ സഭകൾ മൂന്ന് ഭൗമിക സഭകളും മൂന്ന് സ്വർഗീയ സഭകൾ മാലാഖമാരുടെ ഗണത്തിൽ മൂന്ന് ഗ്രൂപ്പുകളാണ് അപ്പൊ അതേക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ഗ്ലോറിയസ് ഗോസ്ഫ് ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിൽ മാലാഖമാരുടെ സ്വർഗീയ ഗണങ്ങൾ എന്ന ഒരു ഉണ്ട് അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മാലാഖമാരുടെ മൂന്ന് ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് മനസ്സിലാവും അപ്പോൾ മൂന്ന് ഗ്രൂപ്പുകളാണ് മാലാഘമാരെ തിരിച്ചിരിക്കുന്നത് അതിവിടെ അടുത്തത് പറയാണ് അടുത്തത്യായവിധി പതക്കത്തിൽ പന്ത്രണ്ട് കല്ലുകൾ പതിച്ചിരുന്നു ഒന്നാം നിരയിൽ ചുവപ്പ് കല്ല് ഇത് അഗ്നിയെ സൂചിപ്പിക്കുന്നു ഇളം മഞ്ഞക്കല്ല് വീഞ്ഞിനെ സൂചിപ്പിക്കുന്നു മധുരക്കിഴങ്ങ് പോലുള്ള പച്ചക്കല് മുകളിലുള്ള സഭയെ ദൃഷ്ടാന്തീകരിക്കുന്നു അതായത് അതായത് സ്രോപേന്മാരെയും ക്രൂപേന്മാരെയും മൗത്ബന്മാരെയും തന്നെ രണ്ടാമത്തെ സഭയിൽ മൂന്ന് നിരകൾ അവാഞ്ചനം പോലുള്ള പത്മരാഗവും ആകാശ നിറമുള്ള നീലക്കല്ലും തേനിറമുള്ള ഒരു തരം കറുത്താരത്നവും അത്രേ ഇത് മധ്യയുള്ള സഭയെ ദൃഷ്ടാന്തീകരിക്കുന്നു അതായത് മോറോവാസയന്മാർ ഹൈലേവാസന്മാർ ശൂൽത്താനന്മാർ എന്നിവരെ തന്നെ മൂന്നാമത്തെ നിരയിലും വേറെ മൂന്ന് ക്രമങ്ങൾ മെഴുകു നിറമുള്ള മാണിക്യവും രക്തവർണമുള്ള വൈഡൂര്യവും സ്വർണ നിറമുള്ള ഗോമേതകവും തന്നെ ഇത് റീശേവാസേ എന്നീ മൂന്നാമത്തെ സഭയിലെ മൂന്ന് നിരകളെ സൂചിപ്പിക്കുന്നു ദാനിയേൽ ആഴ്ചവട്ടത്തെ മൂന്നായി ഭാഗിച്ചു നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത് ഇത് ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബൈബിളിൽ ഇല്ല പുരാതന സഭയ്ക്ക് ലഭിച്ച പാരമ്പര്യമാണ് സഭയുടെ അറിവെന്ന് പറഞ്ഞാൽ അത് ദൃശ്യ മണ്ഡലത്തിൽ നിന്ന് മണ്ഡലത്തിലേക്ക് ഭൗമിക തലത്തിൽ നിന്ന് സ്വർഗീയ തലത്തിലേക്ക് പോവുകയാണ് ഇതാണ് വെളിപ്പാടിനാൽ ജ്ഞാനം ലഭിച്ച സഭയുടെ ശ്രേഷ്ഠത ഇപ്പം വെളിപ്പാടിനാണ് ഈ മർമ്മങ്ങൾ ലഭിക്കുന്നത് അതുകൊണ്ടാണ് സ്വർഗീയ മാലാകന്മാർ എത്ര ഗണമാണ് അവരുടെ പേരുകൾ ഏതൊക്കെയാണ് ഇതെല്ലാം കൃത്യമായി പറയുന്നത് സ്വർഗീയ സഭകൾ മൂന്ന് ഭൗമിക സഭകളും മൂന്ന് ഭൂമിയിൽ സഭ മൂന്ന് കർത്താവിന്റെ കുരിശിൽ മേലെടുത്ത് മൂന്ന് ഭാഷയിൽ ലത്തീൻ ഭാഷ എബ്രായ ഭാഷ ഗ്രീക്ക് ഭാഷ ഭൂമിയിൽ സഭ മൂന്ന് അന്ത്യോക്യ അലക്സാൻഡ്രിയ റോമ് ഇതാണ് മൂന്ന് സഭ ബാക്കി സഭയൊന്നും ഓതന്റിക് സഭയല്ല മൂന്നേ മൂന്ന് സഭയാണ് ഓതന്റിക് സഭ അന്ത്യോക്യ അലക്സാൻഡ്രിയ റോമ് അന്ത്യോക്യയിൽ സുറിയാനി ഭാഷയിലുള്ള സ്ട്രീമാണ് നിൽക്കുന്നത് മൂന്നാണ് ഭൗമിക സഭകൾ മൂന്നാണ് സ്വർഗീയ സഭകൾ ഇതെല്ലാം മൂന്നിന്റെ ഓരോ ഗണങ്ങളാണ് കാണിക്കുന്നത് ദാനിയലിന്റെ ഉപവാസം മൂന്നാഴ്ച ഇരുപത്തിയൊന്ന് ദിവസം മൂന്നാഴ്ചയായിട്ട് തിരിയപ്പെട്ടു മൂന്ന് ഭാഗങ്ങളായി ദാനിയൽ ആഴ്ചവട്ടത്തെ മൂന്നായി ഭാഗിച്ചു ഏഴാഴ്ചവട്ടം അറുപത് ആഴ്ചവട്ടം ഒരാഴ്ചവട്ടം മൂന്നാമത്തെ ഭാഗത്തിൽ ദൈവാലയം അശുദ്ധമാക്കപ്പെട്ടു യാഗങ്ങൾ മാഞ്ഞു ധികാരപ്പെട്ടു ദാനിയാൽ മൂന്ന് കാര്യങ്ങളുടെ പ്രകാശത്തിനായി മൂന്നാഴ്ച വട്ടം നോയിമ്പ് നോറ്റു പരിശുദ്ധ തൃത്തത്തിന്റെ വെളിപ്പാടിന് യോഗ്യനാകുവാനും അപൂർണങ്ങളായ മൂന്ന് സമയങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ വൃഹായാൽ ഉച്ചരിക്കപ്പെട്ട പ്രവാചക വചനങ്ങൾ കൊണ്ട് ദൈവികമായ തന്റെ ഉദയത്തെ പ്രതിയും തന്നെ അത്ഭുതങ്ങളായ സന്ദർശനങ്ങളെ മൂന്ന് വിധം പ്രാവർത്തികമാക്കി ഉയരങ്ങളിലുള്ളവർക്കും താഴെയുള്ളവർക്കും ശുശ്രൂഷയ്ക്കുള്ള മൂന്ന് പൗരോഹിത്യ സ്ഥാനങ്ങൾ നൽകപ്പെട്ടു ആരംഭത്തിൽ മൂശ മദ്യത്തിൽ നമ്മുടെ രക്ഷകൻ വഴിയായും ദൈവീകമായും തന്നെ പ്രവചനത്തിന്റെ ഉറപ്പിനായി അവരെ ഈരണ്ടായി അയച്ചപ്പോൾ പരിശുദ്ധ സ്ലീഹന്മാർക്ക് വിശുദ്ധ റുഹായെ ത്രിവിധമായി നമ്മുടെ രക്ഷകൻ നൽകി അവരെ വെടിപ്പ് വെടിപ്പുവരുത്തുന്നവരും പിശാചികളെ ബഹിഷ്കരിക്കുന്നവരും സുവിശേഷകരുമായി നിയമിച്ചു മാളികയിൽ വെച്ച് പരിശുദ്ധ റുഹായ അവർക്ക് നൽകിയപ്പോൾ അവരെ പ്രകാശിപ്പിക്കുന്നവരും പാപങ്ങൾ ക്ഷമിക്കുന്നവരും ആക്കി തീർത്തു തന്റെ സ്വർഗാരോപണത്തിൽ അവരുടെ മേൽ ആവസിപ്പിച്ച് അവരെ പൂർണ്ണന്മാരും മരിച്ചവരെ ഉത്ഥാനം ചെയ്യിക്കുന്നവരും ആക്കി തീർത്തു പുത്രന്റെ കഷ്ടാനുഭവത്തിൽ യൂതന്മാരും റോമാക്കാരും ഗ്രീക്കുകാരുമായ മൂന്ന് ജാതികൾ സംബന്ധിക്കപ്പെട്ടു മൂന്ന് ഭാഷകളിൽ മേലെടുത്ത് എഴുതപ്പെട്ടു ഇതെല്ലാം കഴിഞ്ഞ രണ്ടു വർഷമായി ഞാൻ ലൈവ് വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഞാൻ ഒരു കാര്യവും സ്വന്തമായിട്ട് പറയുന്നില്ല ഒത്തിരി ആളുകൾ എന്നെ വിളിച്ചോ ഇത് എവിടെന്നാണ് മാസ്റ്റർ ഇത് എവിടുന്നാണ് കിട്ടിയത് ഇത് എവിടെന്നുവെച്ചാ നിന്റെ വള്ളി സ്ഥിരം വായിച്ച സാധനമാണ് നീ ഈ ജോർജ് ജോൺസനെ പോലെ ഉള്ളതാണ് പോയി വല്ലോം കേട്ടോട്ട് വയ്ക്കും ജോർജ് ജോൺസൺ അപ്പുറത്തെ സാരിയുടെ കളർ നോക്കുന്ന നിനക്ക് ഇത് മനസ്സിലാകത്തില്ല നീ ഇത് പ്രാർത്ഥിച്ചു കുത്തിയിരുന്ന് വായിക്കണം അപ്പൊ മനസ്സിലാവും അപ്പൊ ഇത് എന്നാ ഇതേ കണ്ടേ ഞാനീ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞാൻ ഓപ്പണായിട്ട് പറയാം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഈ ലൈവിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഏതെങ്കിലും ഒരു സെതറായിൽ എഴുതിയിട്ടുണ്ട് ഒരു സെതറായിൽ എഴുതാത്ത ഒരു കാര്യം ഇവിടെ പറയുന്നില്ല ഞാൻ പറഞ്ഞു അന്ത്യൊക്കെ അലക്സാഡറിയ റോമ് മൂന്ന് സ്ട്രീം വന്നു കുരിശിന്റെ മുകളിൽ മൂന്ന് ഭാഷയുണ്ട് അതായത് ഈ സെതറായിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഹേവോറായുടെ ചൊവ്വാഴ്ച സന്ധ്യയുടെ സെതറായെന്നാ പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞു അല്ലാതെ ഞങ്ങൾ പീഡിയക്കലെ വലിയപ്പൻ എഴുതി വെച്ചിരുന്ന കൈപുസ്തകം വെച്ചാണ് ഞാൻ പറയുന്നത് സെതറായിൽ എഴുതിയിരിക്കുകയാണ് അപ്പസ്ഥലന്മാർക്ക് മൂന്ന് വിധമായിട്ട് പരിശുദ്ധാൻഭാവന നൽകി ത്രിവിധമായിട്ട് മൂന്ന് പ്രാവശ്യമാണ് കത്താവ് പരിശുദ്ധ ഇപ്പം എന്റെ കോഴ്സ് അവരുടെ ചോദിച്ചാൽ അവർക്കറിയത്തില്ല ഊതിയിട്ട് പരിശുദ്ധാൻമാവിനെ കൊടുത്തില്ല ഭിന്ന പരിശുദ്ധാൻമാൻ എന്തിന് പിന്നെ പരിശുദ്ധ ഭിന്നെ പരിശുധാൻമാൻ കാത്തിരിക്കാൻ പറഞ്ഞ ത്രിവിധമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ഈ ശ്രീഹന്മാർക്ക് നൽകിയത് നമ്മൾ പട്ടംകൂടെ ശുശ്രൂഷാണ് അച്ഛന്മാർക്ക് പട്ടംകൂടെ ശുശ്രൂഷ നിങ്ങൾ കാണുന്ന പുറകു മാത്രമേ കാണുന്നുള്ളൂ കാരണം ഇവരിങ്ങനെ വളഞ്ഞു നിൽക്കുന്നു പട്ടം മേടിക്കുന്ന ആൾ അകത്തിരിക്കുന്നു ആരും കാണുന്നില്ല എന്താ സംഭവിക്കുന്നു പരിശുദ്ധിപ്പം നിങ്ങൾ ഇടിച്ചാണ് കൊടുക്കുന്നത് ശക്തിയായിട്ട് ഇടിക്കുകയാണ് ഈ പട്ടം കൊടുക്കുന്ന മേൽപ്പെട്ടക്കാരനും പട്ടം വാങ്ങുന്ന പുരോഹിതനും വേർത്തു കുളിക്കുകയാണ് കാരണം ലിറ്ററലി പരിശുദ്രൂഹ അവിടെ ഇറങ്ങുന്നുണ്ട് ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് അതെല്ലാം നിങ്ങൾ ഈ മേൽപ്പട്ടക്കാരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും അവർ പറഞ്ഞുതരാൻ സൗമനിച്ച് അവർക്കുണ്ടെങ്കിൽ ഇത് സുറിയാനി സഭയിലെ എനിക്ക് പറഞ്ഞു പറഞ്ഞതെന്നുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് അപ്പം എനിക്ക് ഈ ശ്രേഷ്ഠനായ മേൽപ്പെട്ടക്കാരിൽ നിന്ന് നേരിട്ട് കേട്ടതും ഈ സെത്രകളിൽ നിന്ന് വായിച്ചതുമായ കാര്യങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലാതെ ഇവിടെ മറ്റൊരു കാര്യവും പറയുന്നില്ല ഞാൻ ഈ സെത്രോകൾ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ലൈവ് പരിപാടി തുടങ്ങിയതിൽ പിന്നെ ധാരാളം മേൽപ്പെട്ടക്കാരെന്നെ വിളിച്ചിട്ട് ഇത് എന്നാ ഇന്ന കാര്യവും കൂടെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാനീ പറഞ്ഞു നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഇത് ഏറ്റവും ശ്രേഷ്ഠവും ധന്യവും ആയിരിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഇതിനകത്താണ് ഈ രഹസ്യങ്ങൾ മുഴുവനുള്ളത് ഈ ഡോക്ട്രിൻസ് മുഴുവനുള്ളത് ഈ ദൈവശാസ്ത്രം മുഴുവനുള്ളത് ഓൾ തിയോളജി ഓൾ ഡോക്ട്രിൻസ് ഓൾ മിസ്റ്ററീസ് എല്ലാം ഉള്ളടക്കം ചെയ്തിരിക്കുകയാണ് സെതറാകളിൽ എത്രയോ മിസ്റ്ററീസാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പറയണം മൂന്ന് പ്രാവശ്യമായിട്ട് പരിശുദ്ധ റൂഹായെ നൽകി അതായത് പരിശുദ്ധരൂഹായ കർത്താവ് അവരുടെ മേൽ ഊതി അവരുടെ മേൽ ഊതിയിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവനെ പ്രാപിച്ചു കൊള്ളുകയും പിന്നെ രണ്ടാം പ്രാവശ്യം പിന്നെയും കർത്താവ് പരിശുദ്ധാത്മാവനെ നൽകി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവ നിർത്തപ്പെട്ടിരിക്കും പിന്നീട് വീണ്ടും പരിശുദ്ധാൻ മവൻ ചെയ്തു പിളർന്നിരിക്കുന്ന അഗ്നിതാവുകൾ പോലെ അവരുടെ മേൽ നൽകി അതുകൊണ്ടാണ് ഉയരങ്ങളിലുള്ളവർക്കും താഴെയുള്ളവർക്കും ശുശ്രൂഷയ്ക്കുള്ള മൂന്ന് പൗരോഹിത്യ സ്ഥാനങ്ങൾ നൽകപ്പെട്ടു ആരംഭത്തിൽ മൂശ മധ്യത്തിൽ നമ്മുടെ രക്ഷകൻ വഴിയായും ദൈവീകമായും തന്നെ പ്രവചനത്തിന്റെ ഉറപ്പിനായി അവരെ ഈ രണ്ടായി അയച്ചപ്പോൾ പരിശുദ്ധ സ്ലീഹന്മാർക്ക് വിശുദ്ധാറൂഹായെ ത്രിവിധമായി നമ്മുടെ രക്ഷകൻ നൽകി അവരെ വെടിപ്പുവരുത്തുന്നവരും പിശാചികളെ ബഹിഷ്കരിക്കുന്നവരും സുവിശേഷകരുമായി നിയമിച്ചു മാളികയിൽ വെച്ച് പരിശുദ്ധ റൂഹായെ അവർക്ക് നൽകിയപ്പോൾ അവരെ പ്രകാശിപ്പിക്കുന്നവരും പാപങ്ങൾ ക്ഷമിക്കുന്നവരുമാക്കി തീർത്തു തന്റെ സ്വർഗ്ഗാരോഹത്തിൽ അവരുടെ മേൽ മേലാവസിപ്പിച്ച് അവരെ പൂർണന്മാരും മരിച്ചവരെ ഉത്ഥാനം ചെയ്യിക്കുന്നവരുമാക്കി തീർത്തു പുത്രന്റെ കഷ്ടാനുഭവങ്ങളിൽ യൂതന്മാരും റോമക്കാരും ഗ്രീക്കുകാരുമായ മൂന്ന് ജാതികൾ സംബന്ധിച്ചു മൂന്ന് ഭാഷകളിൽ മേലെഴുതപ്പെട്ടു അത് താൻ രാജാവാകുന്നുവെന്ന് മൂന്ന് പ്രാവശ്യം ഉറപ്പിക്കുന്നതിനും തനിക്ക് സാക്ഷ്യത്തിനുമായിട്ടത്രേ മൂന്ന് ദുഷ്ടദാസന്മാർ തനിക്ക് ഉപദ്രവത്തിന് പകരം ചെയ്തു തന്നെ കൊലക്കേൽപ്പിച്ചതുകൊണ്ട് കേൾപ്പിച്ചത് യൂതായും തന്നെ നിന്ദിച്ച ഹാനാനും തന്റെ തിരുമുഖത്ത് തുപ്പി മരണശിക്ഷ കേൾപ്പിച്ച കയ്യാഫാവും തന്നെ മൂന്ന് പ്രാവശ്യം അതായത് സന്ധ്യാസമയത്തും ഇരുട്ടുള്ള പ്രഭാതത്തിലും സൂര്യോദിച്ച സമയത്തും തന്റെ പുനരുത്ഥാനം സ്ത്രീകൾക്ക് കാണിച്ചു കൊടുത്തു തന്റെ ശിഷ്യന്മാരെ തന്റെ പുനരുത്ഥാനം അറിയിക്കുവാൻ മാലാകമാരും സ്ത്രീഹന്മാരും പരിപാകതയുള്ള സ്ത്രീകളും മൂന്ന് പ്രാവശ്യം കബറിനെ ചുറ്റി മൂന്ന് പ്രാവശ്യം മത്നലനം അറിയാൻ തന്നെ ദർശിച്ചു ഇതൊന്നും നിങ്ങൾക്ക് എവിടെ പോയിരുന്നാലും കിട്ടുന്ന അറിവല്ല ഇത് ഇതാണ് പാരമ്പര്യമുള്ള സഭയുടെ അറിവ് അതുകൊണ്ട് ബൈബിൾ ഈസ് ദ റിട്ടൺ ട്രഡീഷൻ ആൻഡ് ട്രഡീഷൻ ഈസ് ദ അൺ ബൈബിൾ എഴുതുവാൻ വിട്ടുപോയ ബൈബിളാണ് പാരമ്പര്യം കുറിച്ചു വെച്ച പാരമ്പര്യമാണ് ബൈബിൾ അത് നിങ്ങൾ മറന്നുപോകരുത് അതുകൊണ്ട് എന്ത് കണ്ടാലും ബൈബിളിൽ ഉണ്ടോ ബൈബിളിൽ ഉണ്ടോ എന്ന് വെച്ചാൽ പാരമ്പര്യമാണിത് പാരമ്പര്യം രണ്ട് ഫോർമാറ്റിലുണ്ട് റിട്ടേൺ ഫോർമാറ്റ് ആൻഡ് അൺറിട്ടേൺ ഫോർമാറ്റ് അഥവാ റിട്ടേൺ ഫോർമാറ്റ് ആൻഡ് ഓറൽ ഫോർമാറ്റ് അപ്പൊ ലിഖിത രൂപത്തിലും അലിഖിത രൂപത്തിലും പാരമ്പര്യം നിലനിൽക്കുന്നു ലിഖിത പാരമ്പര്യത്തെ വേദപുസ്തകം അഥവാ ബൈബിൾ എന്ന് വിളിക്കുന്നു അലിഖിത പാരമ്പര്യത്തെ ആണ് നമ്മൾ സഭയുടെ പാരമ്പര്യമായി കണക്കാക്കുന്നത് ഇത് രണ്ടും ഒരുപോലെയാണ് ഒന്ന് മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠമോ ഒന്ന് മറ്റൊന്നിനേക്കാൾ ഉപരിയോ ആകുന്നില്ല മറിച്ച് അത് പരസ്പര പൂരകങ്ങളാണ് മ്യൂച്വലി കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് മ്യൂച്വൽ ബെനിഫിറ്റ് ആണ് അപ്പൊ ഇത് രണ്ട് ഒരുമിച്ച് വന്നെങ്കിലേ പിന്നെ മ്യൂച്വൽ ആണ് നൽകുന്നത് പരസ്പര പൂരകങ്ങളായിരിക്കുന്ന രണ്ട് പാരമ്പര്യങ്ങൾ മൂന്ന് പ്രാവശ്യം മട്ടനല്ല മറിയാൻ തന്നെ ദർശിച്ചു ഈ കൊറോണ ആയിക്കൊണ്ട് പുല്ലുവെട്ടുകാരും വന്നിരിക്കുന്നു നമ്മുടെ നാട്ടിലെ ബംഗാളിയെപ്പോ അല്ലേ ഇവിടെ ഈ പുല്ലുവെട്ടുന്നു വളരെ അത്യാവശ്യമാണ് മത്നല്ല മൂന്ന് പ്രാവശ്യം മറിയം തന്നെ ദർശിച്ചു ഞായറാഴ്ച ഉദിക്കുന്ന സന്ധ്യയിൽ കന്നികമറിയാമനോടുകൂടിയും പ്രഭാതത്തിൽ തോട്ടക്കാരന്റെ സാദൃശ്യത്തിലും സൂര്യോദയത്തിൽ പരിഭാഗതയുള്ള സ്ത്രീബന്ധത്തോടൊപ്പവും തന്നെ താൻ മൂന്ന് ദിവസം പാന്നാളത്തിൽ സ്ഥിതി ചെയ്തു എം ഓസിലേക്കുള്ള മാർഗത്തിൽ ക്ലേ ഓഫായും ലൂക്കായും മസിഹായോട് സംസാരിച്ചു അവൻ രക്ഷകനായിരുന്നുവെന്നും വാഗ്ദത്തം ചെയ്ത പ്രകാരം മൂന്നാം നാൾ അവൻ ഉയർത്തെഴു നിൽക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നുവെന്നും അവൻ പറഞ്ഞു മൂന്ന് പ്രാവശ്യം താൻ അവർക്ക് സമാധാനം നൽകി നിങ്ങൾക്ക് സമാധാനം എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു മൂന്ന് വിധത്തിൽ തോമ ഉറപ്പിക്കപ്പെട്ടു ദർശനത്തിലും സ്പർശനത്തിലും കേൾവിയിലും തന്നെ അവൻ തോമയോട് നിന്റെ വിരൽ കൊണ്ടുവരിക എന്റെ കൈകൾ കാണുക നിന്റെ കൈകൾ എന്റെ വിലാവിൽ ഇടുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു പരിശോധ പരിശോധകരുടെ നിഗമനത്തിന് അതീതമായ മൂന്ന് അത്ഭുതങ്ങൾ നമ്മുടെ രക്ഷകൻ ചെയ്തു തന്റെ ജനനിയുടെ കന്യാവ്രത മുദ്ര അഴിയാതെയുമുള്ള തന്റെ ശാരീരിക ജനനവും ും കബറിലുള്ള കാവൽക്കാരുടെ മുദ്രകൾ അഴിക്കാതെയുള്ള തന്റെ ഉത്ഥാനവും യഹൂദ ജനത്തെയുള്ള ഭയത്താൽ വാതിലുകളും ജനലുകളും ബന്ധിച്ചിരിക്കുമ്പോൾ മാളികയിലേക്കുള്ള തന്റെ പ്രവേശനവും തന്നെ ഉയർത്തെഴുന്നതിന് ശേഷം സ്ലീഹന്മാർക്കും അറിയിപ്പുകാർക്കുമായി മൂന്ന് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു ഉയർത്തെറിഞ്ഞ ശേഷം സ്ലീഹന്മാർക്കും അറിയിപ്പുകാർക്കും മൂന്ന് പ്രാവശ്യം അതായത് മാളികയിലും ഗ്ലീലായിലും തന്റെ സ്വർഗോണ തന്റെ സ്വർഗാരോഹ നാളിൽ സൈത്വപർവ്വതത്തിൽ അഞ്ഞൂറ് സഹോദരന്മാർക്കും മറ്റെല്ലാവർക്കുമായി കാണപ്പെട്ടു ആകയാൽ പരിശുദ്ധ തൃത്വത്തിന്റെ വിശുദ്ധ ന്യൂമാകളിൽ ഒരുവനായ പിതാവിന്റെ ഏകജാതനായ മഷിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നതെന്നാൽ ആത്മാവിന്റെ മൂന്ന് വികാരങ്ങളെ ഞങ്ങളുടെ അടുക്കൽ നിന്ന് നീ അകറ്റി പൂർണതയുടെ ഉന്നതിയിലേക്ക് ഞങ്ങൾ മൂന്നളവുകളാൽ പടിപടിയായി ഉയർന്നെത്തിച്ചേരുവാൻ അരുളണമേ നിന്നിൽ നിന്നും കരുണയും മനോഗുണവും ആഴ്വുകളും പാപപരിഹാരവും ഞങ്ങളുടെ സകല തെറ്റുകളുടെയും മോചനവും തൃത്വമായി ഞങ്ങൾ യാചിക്കുന്നു കർത്താവെ ദുഷ്ടന്റെയും മരണത്തിന്റെയും പാപത്തിന്റെയും പ്രതികൂല കണികളിൽ നിന്ന് ഞങ്ങളെ മൂന്ന് വിധത്തിൽ കാത്തുകൊള്ളണമേ മൂന്ന് കൂട്ടങ്ങളോടുകൂടെ തിരുവുമ്പാകെ ഞങ്ങൾ നിൽക്കുകയും നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധയും ശുശ്രൂഷിച്ച് മഹത്തപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ ഇതാ ഇതാണ് ഈ ചൊവ്വാഴ്ചയുടെ ഒരു സെത ഇതങ്ങ് സഭയുടെ ഉപദേശത്തെ ഇത്രമാത്രം ഉറപ്പിക്കുവാൻ പിതാക്കന്മാരെ ഒന്നും തെറ്റു പറയാൻ പറ്റത്തില്ല കാരണം ഈ സുറിയാനി സഭയുടെ ക്രമം അനുസരിച്ച് ഒരു സിംഗിൾ പ്രസംഗം പോലും പറയും ഭയങ്കര പ്രസംഗമാണ് ഞാനത് മൂന്ന് പ്രാവശ്യം ഈ ലൈവിൽ പറഞ്ഞാണ് പ്രസംഗത്തിന്റെ ആവശ്യമില്ല സൂര്യാന സഭയിൽ ബൈബിൾ സ്റ്റഡി ഒന്നും ആവശ്യമില്ല അതെല്ലാം വെസ്റ്റേൺ ക്രാപ്പാണ് അതിന്റെ ഒന്നും ആവശ്യമില്ല ബൈബിൾ സ്റ്റഡി നോ സഭയുടെ ആരാധന മാത്രം മതി ആരാധിച്ച് അറിയുക എന്നുള്ളതാണ് കാരണം ആരാധനയിൽ കൃത്യമായി സംബന്ധിക്കുകയും ആരാധന അനുഷ്ഠിക്കുമ്പോൾ നിഷ്കർഷിച്ചിരിക്കുന്ന വിധത്തിൽ ആരാധന അനുഷ്ഠിക്കുകയും ചെയ്താൽ ഓരോ ആരാധകനും കൃത്യമായി ആ വളർച്ചയെ പ്രാപിക്കുക അതനുസരിച്ച് ഇപ്പൊ ഞാൻ ഈ വായിച്ച സെതറ നിങ്ങൾ കേക്ക് എത്ര പ്രസംഗം ഉണ്ടകത്തു നിന്നു ഇനി നിങ്ങൾ എത്ര പ്രസംഗം കേട്ടാൽ ഇത്രയും കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പൊ ഈ സെതറാകളിലൂടെ പതിവായിട്ട് ഇങ്ങനെയുള്ള സെതറകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ആത്മാവിൽ വളരും കാരണം ആരാധിച്ച ആരാധനയിലൂടെയാണ് നമ്മൾ ഈ രാവിലെ ഉച്ചയ്ക്കും ഈ ന്യൂയോർക്കില് ഒരു സ്ത്രീയെ ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ച് കണ്ടമാനം വണ്ണം കൂടിപ്പോയി കണ്ടമാനം വണ്ണം കൂടിയിട്ട് അവസാനം അറുനൂറ്റമ്പത് കിലോ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല അവസാനം അവരെ ഈ എടുത്തത് താഴെ ഇറക്കാനൊന്നും പറ്റത്തില്ല സ്റ്റെയർ കേസ് വഴിയൊന്നും അവസാനം ഈ ക്രെയിനൊക്കെ കൊണ്ടുവന്നിട്ട് അവരുടെ എന്നിട്ട് നാലാം നിലയിലായിരുന്നു ആ ഭിത്തി പൊളിച്ചിട്ട് നാലാം നിലയുടെ ഭിത്തി കംപ്ലീറ്റ് പൊളിച്ചു മാറ്റി അവരെ എങ്ങനെ ഇറക്കിക്കൊണ്ടുവന്നു എന്റെ വീഡിയോ എപ്പോഴും യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും കാരണം ഭക്ഷണം കണ്ടവാനും കഴിച്ചു ഒരു എക്സർസൈസും ഇല്ലായിരുന്നു അവരങ്ങ് കണ്ടവാനും വണ്ണം ആയിപ്പോയി ഇത് പൗലൂസിലേ പറയുന്ന അറിവ് ചീർപ്പിക്കുന്നു അപ്പം ഫുഡ് വിത്തൗട്ട് എക്സർസൈസ് നമ്മളെന്താക്കി തീർക്കാണ് നമ്മൾ കണ്ടവാനം ഫാറ്റി ആക്കി തീർക്കും വീണ്ടും ും പിന്നെയും കഴിക്കും അവസാനം ഇത് ഫാറ്റ് കണ്ടവാനും കൂടിപ്പോകും ഇത് ഒഴിവാക്കാൻ അതുകൊണ്ടാണ് ഈ ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്ന സംഗതി തെറ്റാണ് ഇതാണ് വെസ്റ്റേൺ തിയോളജിയിൽ സംഭവിച്ച ഏറ്റവും വലിയ പരാജയം അവർ ബൈബിൾ സ്റ്റഡിയോട് ബൈബിൾ സ്റ്റഡിയാണ് ബൈബിൾ സ്റ്റഡിയോട് ബൈബിൾ സ്റ്റഡി നോ വർഷിപ്പ് നോ വർഷിപ്പ് ഹെൽത്തി ആകത്തില്ലോ ഒബീസാവും കണ്ടമാനം ചീർത്ത് അറിവ് ചീർപ്പിക്കും അഹങ്കാരം അതിങ്ങനെ ഇരിക്കണം കുറെ വികൃത സത്വങ്ങളായിട്ടെങ്കിൽ അപ്പോഴാണ് പെൻ്റകോസ്റ്റലിസം വന്ന് പെൻഡകോസ്റ്റൽസ് പെന്റകോസ്റ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനയാണ് ഭയങ്കര ആരാധനയാണ് ചാടാൻ തുടങ്ങി കഴിഞ്ഞാൽ രണ്ടര മണിക്കൂർ ചാടും സത്യാരാധന ഒന്നുമല്ല ആരാധനയാണ് അത് എക്സർസൈസ് വിത്തൗട്ട് ഫുഡാണ് എന്ന് പറഞ്ഞാൽ എക്സർസൈസേ ഉള്ളൂ ഭക്ഷണമില്ല എക്സർസൈസ് ആണ് മെലിഞ്ഞ് തൊലിഞ്ഞ് എല്ലും പരുവായി പോകും അപ്പൊ ഇതെങ്ങനത്തുള്ള അപകടമൊന്നും സുറിയാനി സഭയിലെ മക്കൾ കൊണ്ടാകാതിരിക്കാനാണ് സുറിയാനി സഭയുടെ പിതാക്കന്മാർ മനോഹരമായിരിക്കുന്ന ആരാധനയിൽ ഈ തിയോളജിക്കൽ ലിറ്റർജി എന്ന സമ്പ്രദായം അതായത് ഈ ലിറ്റർജിയിലാണ് തിയോളജി ഇരിക്കുന്നത് അപ്പൊ ഈ ആരാധിക്കുന്നതിനോടൊപ്പം ഈ തിയോളജി നമ്മിലേക്ക് വരികയാണ് അതുകൊണ്ടാണ് ഈ സെതറകൾക്കകത്ത് ഇതിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ എല്ലാ ശുശ്രൂഷകളിലും പ്രുമിയോൺ സെറ ഉണ്ട് പ്രുമിയോൺ സെത്ര വായിക്കുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്യപ്പെടുക നമ്മൾ ആരാധിക്കുകയാണ് അതോടൊപ്പം തന്നെ കുറിയലായ്സോൻ തൃത്വാരാധന നമ്മൾ ഹമ്പിളായിക്കൊണ്ടിരിക്കുകയാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത് കേറത്തില്ല കാരണം സുറിയാൻ സഭയുടെ ഏതെങ്കിലും ഒരു ആരാധന നമ്മൾ മനസ്സ് അർപ്പിച്ച് ആരാധിച്ചാൽ നമ്മൾ ആകും ഹിൾ ആകാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ ആകും അപ്പൊ അറിവ് നമ്മളെ ചീർപ്പിക്കത്തില്ല എന്നാൽ നമ്മൾ പോലും അറിയാതെ നമ്മിലേക്ക് ആ തിയോളജി ഇങ്ങനെ കയറുകയും ചെയ്യും ഇതാണ് സഭയുടെ ക്രമീകരണം അതുകൊണ്ടാണ് ഈ സഭയിൽ പ്രസംഗത്തിന്റെ ആവശ്യം ഇല്ല എന്ന് ഞാൻ ഇല്ലാന്ന പ്രസംഗിക്കുന്നത് നല്ലതാണ് എന്നാൽ ഇനി ഏതെങ്കിലും കാരണവശാൽ പ്രസംഗിക്കാനുള്ള സ്കിൽ ഇല്ലാത്തവർ ഇപ്പം എല്ലാവർക്കും അങ്ങനെ പ്രസംഗിക്കാമൊന്നും അറിയണമെന്നില്ല ഈ ബസേലിയസ് നമ്മുടെ കപ്പുതോക്കിയം പിതാക്കന്മാർ ബസേലിയോസ് ഗ്രീ കോറിയസ് പിതാക്കന്മാർ രണ്ട് ഗ്രീ പിതാക്കന്മാരും ഒരു മൂന്ന് പേരാണ് അത് ബസേലിസൊക്കെ ഭയങ്കര പ്രസംഗമായിരുന്നു പ്രസംഗം തുടങ്ങിയ രണ്ടര മണിക്കൂറൊക്കെ പ്രസംഗിക്കായിരുന്നു ഞായറാഴ്ച കുർബാനയ്ക്ക് പ്രസംഗം കേൾക്കാൻ വേണ്ടി തന്നെ ആളുകൾ കൂടുവായിരുന്നു അദ്ദേഹം അദ്ദേഹം പ്രാർത്ഥനയിൽ വലിയ അത്ഭുതങ്ങളൊക്കെ നടന്നിട്ടു നമ്മുടെ അപ്രേം പിതാവ് സുറിയാനി സഭയുടെ കിന്നര പിന്നെ പരിശുദ്ധാമന്റെ കിന്നരമെന്നറിയപ്പെടുന്ന സുറിയാനി സഭയിലെ കവിവരനായിരിക്കുന്ന മാർ അപ്രേ അദ്ദേഹം ഒരു അൽമായനായിരുന്നു യാതൊരു പട്ടവും ഇല്ല മാറപ്രേം അവസാനം ഈ ബെസലൂസ് പിതാവിനെ കണ്ടുമുട്ടിയ പിതാവിന്റെ നിർബന്ധം കാരണമാണ് ഒരു ക്ഷമ്മാശുവട്ടം സ്വീകരിക്കാൻ വൈമനസ്യത്തോടെ സമ്മതിച്ചത് ഈ പിതാവ് പിണങ്ങുമല്ലോ എന്ന് ഓർത്തിട്ട് എന്താ പിന്നെ ഒരു ക്ഷമാശുവട്ടം ആയിക്കോട്ടെ എനിക്കത് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഈ മാറപ്രേം ഈ ബസേലീസ് പിതാവിനെ കാണാൻ വേണ്ടി വളരെ ദൂരെ സഞ്ചരിച്ച് അദ്ദേഹത്തിന്റെ പള്ളിയിൽ ചെന്നു അദ്ദേഹത്തിന്റെ പള്ളിയിൽ ചെന്നപ്പോൾ ബസലൂസ് പിതാവ് സർവാലംകൃത വിഭൂഷിതനായിട്ട് മദ്ബഹായിക്കകത്ത് നിക്കുകയാണ് കുർബാന അർപ്പിക്കാൻ മാനപ്രയമായിട്ട് ഒരു ചാക്കുടുത്താണ് വർഷങ്ങളായിട്ട് ഒരു ഗുഹയിൽ ഗുഹയിലിരുന്ന് തപസ് ചെയ്ത് പ്രാർത്ഥിച്ചാണ് ഒരു ചാക്ക് മാത്രം എടുത്ത് ജീർണവസ്ത്രധാരിയായി ഈ പള്ളിക്കകത്തുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ഏറ്റവും പുറകെ പോയി അപ്രയം നിക്കുകയാണ് ഈ മനോഹരമായിരിക്കുന്ന മദ്ബഹായും വിരിക്കൂട്ടും വർണ്ണഖജിതങ്ങളായിരിക്കുന്ന അലങ്കൃതമായിരിക്കുന്ന മൂടുശീലകളും ബസലിസ് പിതാവിന്റെ സർവവിഭൂഷിതമായിരിക്കുന്ന ആ പട്ടത്തവും എന്താണ് പറയുന്നത് തിരുവസ്ത്രങ്ങളും എല്ലാം കണ്ടപ്പോ ഒരു നിമിഷം ഈ അപ്രം പിതാവ് ഉള്ളിൽ ചിന്തിച്ചു ഇത് ആത്മീയം തന്നെയാണോ എന്ന് പറഞ്ഞ നമ്മുടെ പല ആളുകൾക്കുണ്ടാകുന്ന ഒരു ചിന്ത എന്ന് അപ്രം പിതാവിനും ഉണ്ടായി കാരണം താൻ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് സമർപ്പിച്ച് ഏകാന്ത ധ്യാനത്തിലും പർവ്വതവാസത്തിലും കുഹിക്കാത്തൊരു പ്രാർത്ഥിക്കുകയാണ് ആകെ പാടി ഈ ജീർണിച്ചൊരു ചാക്കാണ് തന്റെ ശരീരത്തിലുള്ളത് പക്ഷെ പിന്നീട് അപ്രേം എഴുതിയിരിക്കുന്ന പ്രസംഗം തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്റെ അഭിപ്രായം എല്ലാം മാറി ബസേലിസ് പിതാവ് പ്രസംഗിക്കാൻ തുടങ്ങി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പിതാവ് ദർശനം കാണുകയാണ് രണ്ടു മലാഖമാരിങ്ങനെ ചിത്രശലഭത്തെ പോലെ ബസേലിസ് പിതാവിന്റെ രണ്ട് കാതുകൾക്ക് ചുറ്റും പറന്ന് നിൽക്കുകയാണ് പറന്ന് നിൽക്കുകയാണ് അവർ നിന്ന് ദൈവീകമായ ജ്ഞാനം ബസലിസ് പിതാവിന്റെ കാതുകളിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് ബസലിസ് പിതാവിന്റെ വായിൽ നിന്ന് അതിരങ്ങളിൽ നിന്ന് ഈ ജ്ഞാനമാണ് ഒഴുകിവരുന്നത് ദർശനമാണ് ആ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മദ്ബഹായില് ഈ മറുവഹസാകരിക്കുന്ന മറുവഹസണ്ടിട്ടില്ലേ ഇങ്ങനെ രണ്ട് സാധനം മലാഘമാരെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പരിശുദ്ധ മധുഹ തീപൂണ്ട ഈ മധുബായി മലാഖമാർ ഇറങ്ങി പറന്ന് നിൽക്കുകയാണ് അപ്രയം പിതാവിന് ദർശനവരമുള്ളത് കൊണ്ട് താൻ അത് ദർശനത്തിൽ കണ്ടു ഇത് ദർശനവരമില്ലാത്തവർക്ക് കാണാൻ വേണ്ടി അതിന്റെ മാതൃക അതിനാണ് ഈ മറുവകസ വെച്ച് ഈ കിളിക്കുന്നത് കണ്ടില്ലേ രണ്ടെണ്ണ ഫാൻ ഞാൻ പറഞ്ഞ പ്രസവിക്കുന്നവർ രണ്ടായിരുന്നു എന്നാൽ ഇന്നങ്ങനെ പ്രസംഗിക്കാൻ കഴിവില്ല എല്ലാവർക്കും കഴിവുണ്ടാകണമെന്നില്ല ജനത്തെ ബുദ്ധിമുട്ടിക്കുന്നവരാണെങ്കിൽ പ്രസംഗിക്കാതിരിക്കും തന്നെയാണ് നല്ലത് അപ്പൊ അങ്ങനെ പിതാക്കന്മാരുടെ ദീർഘദർശന ഞാൻ മതി ഇനി പ്രസംഗം ഇല്ലേ പോലും ഫീഡിങ്ങിന് കുറവ് വരത്തില്ല പ്രുമിയോൻ സദറ നന്നായി വായിച്ചാൽ മതി അപ്പൊ ഈ പ്രുമിയോൻ സദറ ശ്രദ്ധിച്ചു നിൽക്കുമ്പോ പത്ത് പ്രസംഗം കേൾക്കുന്ന എഫക്റ്റ് ഞാൻ കഴിഞ്ഞ എത്രയോ നാളുകളായി ഒരു പ്രസംഗം കേട്ടിട്ട് ഒരു പ്രസംഗം കേൾക്കുന്നില്ല പക്ഷെ കഴിഞ്ഞ എത്രയോ ഈ കഴിഞ്ഞ രണ്ടു വർഷം എന്നോട് പ്രസംഗിക്കാത്തവരില്ല നൂറ്റാണ്ടുകളിൽ ജീവിച്ച പിതാക്കന്മാരൊക്കെയാണ് എന്നോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഞാനിവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രസംഗം ഇവിടുത്തെ ഉപദേശമാരുടെ പ്രസംഗമല്ല ആറാം നൂറ്റാണ്ടിൽ നിന്നും പ്രസംഗിക്കുന്നു നാലാം നൂറ്റാണ്ടിൽ നിന്നും പ്രസംഗിക്കുന്നു മൂന്നാം നൂറ്റാണ്ടിൽ നിന്ന് പ്രസംഗിക്കുന്നു പതിനൊന്നാം നൂറ്റാണ്ടിൽ നിന്ന് പ്രസംഗിക്കുന്നു എന്റെ കാതുകളിൽ നൂറ്റാണ്ടുകളുടെ ശബ്ദം മാറ്ററി കൊണ്ടോണ്ടിരിക്കും ഞാൻ കേൾക്കുന്നത് ഈ മൂന്നാം നൂറ്റാണ്ടിലും രണ്ടാം നൂറ്റാണ്ടിലും നാലാം നൂറ്റാണ്ടിലും അഞ്ചാം നൂറ്റാണ്ടിലും നിന്നൊക്കെയാണ് നമ്മുടെ കാതുകളിൽ പ്രസംഗം മുഴങ്ങുന്നത് എവിടെ നിന്ന് അത് മുഴങ്ങുന്നത് എങ്ങനെയാണ് അത് മുഴങ്ങുന്നത് അത് മുഴങ്ങുന്നത് ഈ സഭയുടെ ഈ സദറോകളിൽ നിന്നാണ് അങ്ങനെയാണ് ഇവിടെ ഒരു ജോർജ് ജോമസ് വന്ന് ഞാനത് വായിക്ക നീ പോടാ ഞാൻ വായിക്കും മനസിലായില്ലേ ജോർജ് ജോൺസ് നമ്മുടെ പ്രേക്ഷകരെല്ലാം കൂടെ ഒരു ഗ്ലോറിയസ് പൊങ്കാല വിടും അവിടെ വെയിറ്റ് ചെയ്യും ഞങ്ങൾ വിടാം ഇത് ഞാൻ പറഞ്ഞ ഇത് വായിക്കരുതെന്ന് മനസ്സിലായില്ലേ ഇപ്പം ട്രംപ് വിളിച്ചെന്നോട് പറയാം നീ വായിക്കുന്നത് പറഞ്ഞാൽ ഞാൻ വായിക്കും കാരണം ഇതെന്റെ ജീവനാണ് ഇതാണ് എന്നെ ജീവിപ്പിക്കുന്നത് ഇതിൽ നിന്നാണ് എനിക്ക് ശക്തിയും ചൈതന്യവും കിട്ടുന്നത് ഞാൻ ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ചതറ വായിക്കാൻ വേണ്ടിയാണ് അല്ല പുട്ട പുട്ടടിക്കാൻ വേണ്ടിയല്ല എഴുന്നേൽക്കുന്നത് ഞാൻ ഉറങ്ങുന്നതന്നെ വിരളമാണ് ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ ഉണരുമ്പോൾ ചിന്തിക്കുന്ന ഒരു സെറ വായിക്കാറുണ്ട് ഇത് വായിക്കും എന്തോ ഒരു സന്തോഷമാണ് കാരണം നൂറ്റാണ്ടുകളിലൂടെയുള്ള നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ വീട്ടിനകത്തും നമ്മോട് സംസാരിക്കും ബെസലിസ് പിതാവിന്റെ ചെവിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ പറന്നു നിന്നില്ലേ അതുപോലെ നമ്മുടെ ചെവിയുടെ സൈഡിൽ തന്നെ നമ്മുടെ ഹൃദയത്തിലും മണിമുഴക്കൊണ്ട് പരിശുദ്ധ പിതാക്കന്മാരിലൂടെ പരിശുദ്ധ റൂഹ നമ്മോട് ഇന്നും സംസാരിക്കും അതിനുള്ള ക്രമീകരണമാണ് സഭയുടെ പിതാക്കന്മാർ ചെയ്തു വെച്ചിരിക്കുന്നത് അതിനുള്ള ക്രമീകരണമാണ് അതുകൊണ്ട് എനിക്ക് സുറിയാനി സഭയിലെ അംഗങ്ങളോടെല്ലാം പറ ഇന്ന് തന്നെ ഗ്രാഫ് യുവർ കോപ്പി പിണറായി വിജയൻ പുസ്തക കടകൾക്ക് തുറക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റുകാരനാണ് അവന് വായനയുടെ അറിയാം അതുകൊണ്ട് വസ്തുക്കളുടെ കൂട്ടത്തിൽ പുസ്തകത്തെ പെടുത്തിയിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം പുസ്തക കടകൾക്ക് തുറക്കാം എന്ന എന്നനുവാദമുണ്ട് അതുകൊണ്ട് അത് ദേവലോകത്തെ ബുക്ക് സ്റ്റാൾ ആണെങ്കിലും പുത്തൻകുരിശിലെ ബുക്ക് സ്റ്റാൾ കോട്ടയത്ത് സെന്റ് ജോസഫിലെ ബുക്ക് സ്റ്റാൾ ഒക്കെ ആ ദിവസം തുറക്കണം സഭയിലെ അംഗങ്ങളെ അത് അറിയിക്കണം പുസ്തക കട തുറന്നിട്ടുണ്ടെന്ന് വിശ്വാസികൾ പോകണം ഗ്രാവിയോർ കോപ്പീസ് ഓഫ് സെതറോസ് പ്രുമിയോൻ സെത്രോ എല്ലാവരും വേണിങ്ങനെ വായിക്കണം കാരണം അതിലൂടെ പരിശുദ്ധ നിങ്ങളോട് സംസാരിക്കും നിങ്ങൾ ഈ അനർഹ ഖനി ഇത്രയും നാൾ അസ്പൃശ്യമായി കടന്നത് തിരിച്ചറിയപ്പെടാതെ പോയത് ഈ നിക്ഷേപങ്ങളെ കണ്ടെത്തണം അതിലൂടെ സഞ്ചരിക്കണം എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് മലങ്കരയിലെ എല്ലാ വിശ്വാസികളെയും എല്ലാ സത്യവിശ്വാസികളെയും ഇതുപോലെ ബിലീവർ അല്ല നല്ല സത്യവിശ്വാസികൾ എല്ലാവരും സെതറോ പ്രമിയോൻ സെതറയുടെ ബുക്ക് മേടിക്കണം പല ബുക്കുകളായിട്ടാണ് കിടക്കുന്നത് മേടിച്ച് വായിക്കണം അതിലൂടെ നിങ്ങളോട് പരിശുദ്ധ സംസാരിക്കും ഞാനിപ്പോൾ ഈ സെതറ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായില്ലേ പിന്നെ ഞാൻ അങ്ങനെ ഒരു വലിയ കലഹക്കാരനോ റിവല്യസ് ആളോന്നുമല്ല ഞാൻ പറഞ്ഞു ഇത് എൻ്റെ പേഴ്സണൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആത്മീകമായി ഐ ആം വെരി ഹാപ്പി എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ എനിക്കറിയുന്നത് എനിക്കത്ര സന്തോഷം ഞാൻ ഈ കഴിഞ്ഞ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞു ഓർത്തഡോക്സ് എന്ന് ചെയ്യുന്നത് ഞാനത് എൻജോയ് ചെയ്യുന്നു ഞാനത് രുചിച്ചറിയുന്നുണ്ട് ഞാൻ എൻ്റെ ജോയിയുടെ ഒരു ചെറിയ ഒരു ചെറിയ അംശം മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു ഞാൻ ഓരോ പ്രാവശ്യവും ഈ ലൈവ് കഴിയുമ്പോൾ മിക്കവാറും വിടീരുന്ന കാര്യം കാരണം എനിക്കിതൊന്നും പറയണ്ടായിരുന്നു പിന്നെ മുഴുവൻ കാര്യങ്ങൾ പറയുന്നുമില്ല കാരണം എൻ്റെ ദൈവത്തോടു കൂടെ ഇരുന്ന് സന്തോഷിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം ഈ ലൈവ് ചെയ്യുന്നതിനേക്കാൾ സന്തോഷം എന്നെ സംബന്ധിച്ച് ഇവിടെ ആരും കാണണമെന്ന് ഒരു താല്പര്യമില്ല ഞാൻ ലൈവിന് നോട്ടിഫിക്കേഷൻ പരസ്യം ഇടാറില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ നമ്മുടെ ഗ്ലോറിയസ് ഹോസ്പിറ്റലിന്റെ സൂം കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു നാൽപ്പത്തി എട്ട് പേർ അവിടെ സംസാരിക്കുന്നുണ്ട് ഞാൻ അതിനകത്ത് ഇന്ന് വിണ്ടാതി ഇറങ്ങി വന്ന ലൈവ് ചെയ്തായിരുന്നു എനിക്ക് അവരോട് പറയാൻ ഞാൻ ലൈവ് ചെയ്യാൻ പോവാട്ടോ നിങ്ങളെല്ലാം ലൈവ് കാണാൻ വേണ്ട എനിക്ക് വരണ്ട എനിക്കിവിടെ എനിക്ക് ആരെയും കേൾപ്പിക്കാനില്ല ഞാൻ പിന്നെ ആരെങ്കിലും ഒക്കെ വഴിതെറ്റിപ്പോകുന്നവർ കേട്ടോട്ടെ എന്നോർത്താണ് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ദൈവസന്നിധലിരുന്ന് ഇതെല്ലാം ധ്യാനിക്കുന്നു ഈ പിതാക്കന്മാരുടെ ശബ്ദങ്ങളൊക്കെ കേട്ടിരിക്കുന്നതുമാണ് എൻ്റെ ഏറ്റവും വലിയ രസം അതുകൊണ്ട് ഇങ്ങനെ ഒരു സഹോദരന് ഇടച്ചുകൊണ്ടി ഒരു മനുഷ്യനും ഇടച്ചു ഉണ്ടാക്കാൻ എനിക്കിഷ്ടമില്ല അതുകൊണ്ട് ഇനി പ്രുമോൺ സഹോദരൻ ഞാൻ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഓക്കെ നിങ്ങൾക്ക് സന്തോഷമാകട്ടെ അപ്പോൾ മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു പിന്നെ അങ്ങനെ എനിക്ക് ലൈവ് ചെയ്തില്ലേലും എനിക്ക് സന്തോഷിക്കാനും എനിക്ക് സന്തോഷിച്ചിരിക്കാനുമുള്ള വക എനിക്കുണ്ട് എന്റെ ദൈവവും സഭയുടെ പരിശുദ്ധ പിതാക്കന്മാരും എന്നെ അതുപോലെ നിരന്തരം സന്ദർശിക്കുന്നുണ്ട് ഐ ആം വെരി സാറ്റിസ്ഫൈഡ് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് ആത്മീയമായിട്ട് അതുകൊണ്ട് എനിക്ക് ഒരു മനുഷ്യനെ കാണണമെന്നില്ല ഒരു അപ്രീസിയേഷനും വേണമെന്നില്ല ഐ ആം വെരി മച്ച് ഹാപ്പി അപ്പൊ പിന്നെ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ചല്ലേ മേ ഗോഡ് പ്ലസ് യു